ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പരീക്ഷണമായിട്ടാണ് വന്നത്. പക്ഷേ അത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്നാക്സും ആയിരുന്നു. പിന്നെ കുക്കീസ് ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അത് മിൽക്ക് പേടയുടെ രൂപത്തിലായി കിട്ടി. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കളറിനായിട്ട് ഞാൻ ഒരു യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പിന്നെ നമുക്ക് മെൽറ്റഡ് ബട്ടർ, ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടർ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദാമാവും അതിൽ നിന്ന് 2 ടീസ്പൂൺ മൈദാമാവും മാറ്റിയിട്ട് അതിന് പകരം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയല്ല ഞാൻ ഇടുന്നത്, നമുക്കിവിടെ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായി അരിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഒരു വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഡ്രൈ ആയിട്ടായിരിക്കും കിട്ടുന്നത്, എന്നാലും നല്ലപോലെ കുഴയ്ക്കുമ്പോൾ അത് നല്ല മിക്സായിട്ട് കിട്ടും. ഒരുപാട് ലൂസ് വേണ്ട. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. നട്ട്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ എല്ലാം, ഞാനിപ്പോൾ സ്പ്രിങ്കിൾസും ചോക്ലേറ്റ് ചിപ്സും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഒരു ചെറിയ ഉരുള പിടിച്ച് ഒരു പാനിൽ, ഒരു പാത്രത്തിലോ ഒരു ടിന്നിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആ സമയത്ത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഈ ടിന്നതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഉരുള പിടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ലഡു പോലെ ആയി വരില്ല, അത് വെന്ത് വരുമ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ പാകത്തിന് പരന്ന് വരും. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നല്ല കുക്കീസിൻ്റെ പാകത്തിനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിലും നമുക്ക് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് കിട്ടും. പക്ഷേ എൻ്റെ ഒരുപാട് ഹാർഡായിട്ട് വന്നിട്ടില്ലായിരുന്നു, പക്ഷേ നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ല, നമ്മൾ മിൽക്ക് പേഡ എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. നല്ല പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.